നമസ്കാരം. ഇന്ത്യക്ക് നിലവിൽ 45 കാബിനറ്റ് മന്ത്രിമാരും അതിലേറെ സഹമന്ത്രിമാരുമുണ്ട്. എന്നാലും പിണറായി ഡൽഹി സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് പുറമെ സന്ദർശിച്ച ഏക മന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ മാത്രമാണ്. കേരളത്തിൽ ഗതാഗത പ്രശ്നം മാത്രമല്ല നിലനിൽക്കുന്നത്, കൊറോണയിൽ ലോക റെക്കോർഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയൻ സർ ആരോഗ്യമന്ത്രിയെ കണ്ടില്ല. കേരളത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരെ തീവ്രവാദികൾ വന്ന് കേന്ദ്രമാക്കിയിരിക്കുകയും തമിഴ്നാട് പോലീസ് തൊട്ട് ആസാം പോലീസ് വരെ തങ്ങൾക്ക് വേണ്ടവരെ പൊക്കിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിജയൻ സാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടില്ല. കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും മികച്ച വകുപ്പുകളിലൊന്നാണ് റെയിൽവേ മന്ത്രാലയം. കേരളത്തിലാണെങ്കിൽ തലശ്ശേരി മൈസൂർ പാതകൾ തൊട്ട് പാതയിരട്ടിപ്പും ട്രെയിനുകളുടെ എണ്ണക്കുറവുമടക്കം റെയിൽവേയും ആയി ബന്ധപ്പെട്ട നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിജയൻ റെയിൽവേ മന്ത്രിയെ കണ്ടില്ല. കേരളത്തിലെ പൊതുകടം ദിനം പ്രതി കൂടുകയാണ്. പക്ഷേ ധനമന്ത്രിയെ കണ്ടില്ല. വ്യവസായികൾ കേരളം വിട്ടോടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയെ കാണാമായിരുന്നു, പക്ഷേ കണ്ടില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദേശകാര്യമന്ത്രിയെയും വ്യോമയാന മന്ത്രിയെയും കാണാമായിരുന്നു, എന്നാൽ കണ്ടില്ല. പിന്നെ എന്തിനായിരുന്നു നിതിൻ ഗഡ്കരിയോട് മാത്രം ഇത്ര സ്നേഹം? കാരണം മിസ്റ്റർ മരുമകൻ പൊതുമരാമത്ത് മന്ത്രിയാണ്. റോഡിലെ കുഴിയടക്കൽ പോലും നേരം വണ്ണം നടക്കുന്നില്ല. പക്ഷേ ഗഡ്കരിയെ കണ്ട് കൂടുതൽ പൊതുമരാമത്ത് പദ്ധതികൾ കേരളത്തിലെത്തിക്കണം, അങ്ങനെ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ചാനലുകാരെയും അന്തംകമ്മികളെയും വിളിച്ചു കൂട്ടി വാപ്പയ്ക്കും മരുമോനും ഒരേ സ്റ്റേജിൽ ഷോ കാണിച്ച് ഫോട്ടോഷൂട്ട് നടത്തണം. ഇതിനാകും. അതിനുള്ള ആദ്യ ഡേറ്റും സ്ഥലവും മരുമോൻ ഫിക്സ് ചെയ്ത് ഒക്ടോബർ മാസം കുതിരാനിൽ മുഹൂർത്തത്തിനായി സഹകുടുംബം കാത്തുനിൽപ്പായിരുന്നു. പക്ഷേ ഗഡ്കരി ആരാ മോൻ? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിക്കാണോ വിജയൻ സാറിന്റെ ഉടായ്പുകൾ അറിയാൻ ഉൾക്കാഴ്ചയില്ലാത്തത്? ആദ്യ പ്ലാൻ തന്നെ ഒറ്റ ട്വിറ്റിൽ പൊളിച്ചടുക്കി. മരുമോനും വാപ്പയും നിശ്ചയിച്ചതിലും 2 മാസം മുന്നേ ഒരു പത്രക്കാരനെയും അറിയിക്കാതെ കുതിരാനിൽ പാലുകാച്ചൽ കഴിഞ്ഞു. വാപ്പയും മോളും മരുമോനും ഇനി വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ ഫോട്ടോഷൂട്ടൊന്നും പ്ലാൻ ചെയ്യേണ്ട. വല്ല നടപ്പാതയോ തോടിനു കുറുകെയുള്ള പാലത്തിന്റെ ഉദ്ഘാടനമോ വരും, അപ്പോൾ നോക്കിയാൽ മതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്